നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 2020-21 വർഷത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവച്ച പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്തിനുള്ള അവാർഡ് ദാന ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. ജില്ലാ കളക്ടർ എസ് ചന്ദ്രശേഖർ IAS ഉദ്ഘാടനം നിർവഹിച്ചു. 2020-21 വർഷത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ സുഭിക്ഷ കേരളം പദ്ധതിയിലെ മികച്ച പ്രവർത്തനങ്ങളിലൂടെ പയ്യന്നൂർ ബ്ലോക്ക് പരിധിയിലെ മികച്ച ഗ്രാമപഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ട പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്തിനും ജീവനക്കാർക്കും അനുമോദനം നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ കണ്ണൂർ ജില്ലാ കളക്ടർ എസ് ചന്ദ്രശേഖർ IAS ഉദ്ഘാടനം ചെയ്തു. ഒരു ആരോഗ്യപരമായ ഒരു മത്സരത്തിലൂടെ നമ്മൾ ഇങ്ങനെ നൽകുന്നത് ഒരു മറ്റ എല്ലാ പഞ്ചായത്തുകളും ഒരു പ്രോത്സാഹനമായി പെട്ടുണ്ടാവും എന്നതിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ ഈ ഇവിടെ പെരിങ്ങോം വായിക്കര പഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള ഒരു ടീം വർക്കിന്റെ ഭാഗമായിട്ടാണ് ഈ അവാർഡ് നേടാൻ കഴിഞ്ഞത്. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല അധ്യക്ഷത വഹിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർ ഹൈദരലി TP ചടങ്ങിൽ പങ്കെടുത്തു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ജോയിന്റ് BDO പ്രകാശൻ TV, എക്സ്റ്റൻഷൻ ഓഫീസർ ജയേഷ് കെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പെട്രോൾ ഡീസൽ പാചകവാതക വില വർധനവ് പിൻവലിക്കുക, നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങളുമായി പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി താലൂക്ക് ഓഫീസിനു മുന്നിൽ ധർണ നടത്തി. UDF ജില്ലാ ചെയർമാൻ PT മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു. ബഹുജന പ്രക്ഷോഭത്തിനു മുന്നിൽ ഭരണാധികാരികൾക്ക് മുട്ടുമടക്കേണ്ടി വരുമെന്നാണ് കർഷക സമരവിജയത്തിലൂടെ രാജ്യം കണ്ടതെന്നും ജനദ്രോഹ നയങ്ങൾ നടപ്പാക്കാൻ മോദിയും പിണറായി സർക്കാരും മത്സരിക്കുകയാണെന്നും പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി താലൂക്ക് ഓഫീസിനു മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് UDF ജില്ലാ ചെയർമാൻ PT മാത്യു പറഞ്ഞു. ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ, ഒരു മഹാമാരി ഉണ്ടാകുമ്പോൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷിക്കാൻ, അവരുടെ ജീവനോപാധികൾ നിലനിർത്തി കൊടുക്കാൻ, അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കിക്കൊടുക്കേണ്ട ബാധ്യതയുള്ള കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ അവരുടെ ജനജീവിതം വല്ലാതെ ദുരിതപൂർണമാക്കുന്നുണ്ടോ? എല്ലാ അർത്ഥത്തിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒട്ടും ആശാസ്യമല്ലാത്ത ഒരു കാലാവസ്ഥയിലൂടെയാണ് നാം കടന്നുപോകുന്നത്. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് KV ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. DCC ഭാരവാഹികളായ MK രാജൻ, AP നാരായണൻ, PP ലളിത ടീച്ചർ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, എം പ്രദീപ് കുമാർ, നേതാക്കളായ K ജയരാജ്, A രൂപേഷ്, പ്രശാന്ത് കോറോം, PV സുരേന്ദ്രൻ, PV ദാമോദരൻ, അത്തായ് പത്മിനി, EP ശ്യാമള തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കർഷകരുടെ വിജയത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കർഷക പ്രക്ഷോഭ ഐക്യദാർഢ്യ സമിതിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ടൌണിൽ പ്രകടനവും പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പൊതുയോഗവും നടന്നു. പുതിയ കാർഷിക നിയമങ്ങൾ പിൻവലിക്കാതെ മടക്കമില്ലെന്ന നിശ്ചയദാർഢ്യത്തിൽ കർഷകരുടെ സമരവീര്യം നേടിയെടുത്ത വിജയത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കർഷക പ്രക്ഷോഭ ഐക്യദാർഢ്യ സമിതിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ടൌണിൽ പ്രകടനവും പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പൊതുയോഗവും നടന്നു. എൻ സുബ്രഹ്മണ്യൻ, അത്തായ് ബാലൻ, വിനോദ്കുമാർ രാമന്തളി, PM ബാലകൃഷ്ണൻ, എം സുൽഫത്ത്, പത്മിനി കണ്ടങ്കാളി, നിശാന്ത് പരിയാരം, PP മുരളീധരൻ, PV അശോകൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പയ്യന്നൂരിന്റെ പ്രവേശന കവാടമായ പെരുമ്പാലത്തിൽ വീണ്ടും തെരുവിളക്കുകൾ മിഴി തുറന്നു. വാഹനങ്ങൾ തട്ടിയും മറ്റും തകരാറിലായ മുഴുവൻ തെരുവിളക്കുകളും പുനഃസ്ഥാപിച്ചു. പെരുമ്പാലത്തിൽ വീണ്ടും തെരുവുവിളക്കുകൾ മിഴി തുറന്നു. നേരത്തെ നഗരസഭ മുൻകൈയെടുത്താണ് പാലത്തിന് ഇരുവശത്തുമായി 22 തെരുവുവിളക്കുകൾ സ്ഥാപിച്ചിരുന്നത്. എന്നാൽ ഇവയിൽ പലതും വാഹനങ്ങൾ തട്ടിയും മറ്റും തകരാറിലായതോടെയാണ് പാലം ഇരുട്ടിലായത്. ഇവയൊക്കെയും ഇപ്പോൾ പുനഃസ്ഥാപിച്ച് പാലം പ്രകാശപൂർണമാക്കിയിരിക്കുകയാണ്. പയ്യന്നൂർ നഗരത്തിലെ മിഴിയടച്ച മുഴുവൻ തെരുവുവിളക്കുകളും പുനഃസ്ഥാപിക്കുവാനാണ് നഗരസഭ തീരുമാനിച്ചിട്ടുള്ളതെന്നും അതിനുള്ള നടപടികൾ നഗരസഭ സ്വീകരിക്കുകയാണെന്നും നഗരസഭ ചെയർപേഴ്സൺ KV ലളിത നേരത്തെ തന്നെ അറിയിച്ചിരുന്നു.
പാലം നിർമ്മിച്ച് 68 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ആദ്യമായി തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചിരുന്നത്. അക്കാലത്ത് സന്ധ്യയായാൽ തന്നെ പാലം കൂരിരുട്ടിലാകുന്നത് കാരണം കാൽനട യാത്രക്കാർക്കോ സൈക്കിൾ യാത്രക്കാർക്കോ ഇതുവഴി പോകാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. അടുത്തൊന്നും കടകമ്പോളങ്ങൾ ഇല്ലാത്തതിനാൽ ഇതുവഴി പോകുന്ന വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റുകളല്ലാതെ മറ്റൊരു വെളിച്ചവും ഇല്ലാതെ രാത്രിയാത്ര ദുഷ്കരമായതിനെ തുടർന്നാണ് നഗരസഭ മുൻകൈയെടുത്ത് പാലത്തിന് ഇരുവശത്തുമായി 22 വിളക്കുകൾ സ്ഥാപിച്ചത്. നഗരസഭയുടെ നേതൃത്വത്തിൽ അന്നത്തെ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് ആവശ്യമായ അനുമതി ദേശീയപാത അധികൃതരിൽ നിന്നും നേടിയെടുക്കുകയായിരുന്നു. ദേശീയപാതയിൽ പയ്യന്നൂർ നഗരസഭ, കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന പെരുമ്പാലം 1952 ദേശീയപാത വിഭാഗമാണ് നിർമ്മിച്ചത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. മാധ്യമപ്രവർത്തകൻ പ്രശോഭ് പ്രസന്നൻ രചിച്ച ഇതുവഴി പ്രകാശനം ചെയ്തു. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്ന ചടങ്ങിൽ MLA TI മധുസൂദനൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്ന ചടങ്ങിൽ MLA TI മധുസൂദനിൽ നിന്നും AC ശ്രീഹരി പുസ്തകം ഏറ്റുവാങ്ങി. നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ, നമുക്ക് പരിചിതമായിട്ടുള്ള ഈ വടക്കേ മലബാറിലെ കാര്യം, നമുക്ക് അത്രയും പരിചയമില്ലാത്ത മധ്യ തിരുവിതാംകൂറിന്റെയും തിരുവിതാംകൂറിന്റെയും ജീവിതങ്ങൾ, യാത്ര അനുഭവങ്ങൾ, വലിയ സങ്കടങ്ങൾ, തേയിലത്തോട്ടങ്ങളിലൊക്കെ വേദനയൂറുന്ന ചിത്രങ്ങൾ, ഞങ്ങളെയൊക്കെ നോക്കി നിൽക്കുന്ന ഒരു രൂപത്തെ പ്രശോഭിതിൽ വരച്ചു വെച്ചിട്ടുണ്ട്. EP രാജഗോപാലൻ പുസ്തകം പരിചയപ്പെടുത്തി. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി. K ശിവകുമാർ അധ്യക്ഷത വഹിച്ചു. KV പ്രശാന്ത്കുമാർ സ്വാഗതം ആശംസിച്ചു. PV കുട്ടൻ, PK സുരേഷ് കുമാർ, KU രാധാകൃഷ്ണൻ, O അശോക് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭ 2021-22 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 44 വാർഡുകളിലേക്കായി 3,00,000 പച്ചക്കറി തൈകൾ വിതരണത്തിനൊരുക്കി. വാർഡുകളിൽ നിന്നും അപേക്ഷ സ്വീകരിച്ച മുഴുവൻ ഗുണഭോക്താക്കൾക്കും തൈകൾ നൽകും. വെള്ളൂരിലെ കെ രവീന്ദ്രന്റെ നഴ്സറിയിലാണ് തക്കാളി, പച്ചമുളക്, കാബേജ്, വഴുതിന, കോളിഫ്ലവർ, കാപ്സിക്കം എന്നീ തൈകൾ വിതരണത്തിനായി ഒരുക്കിയിരിക്കുന്നത്. നവംബർ 25 തീയതിയോടുകൂടി വിതരണം ആരംഭിക്കുമെന്ന് നഴ്സറി സന്ദർശിച്ചുകൊണ്ട് നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത അറിയിച്ചു. മുഴുവൻ അപേക്ഷകർക്കും പച്ചക്കറി കൃഷിക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും പച്ചക്കറി തൈ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് വരികയാണ്. വെള്ളൂരിലുള്ള ശ്രീ രവിയുടെ നേതൃത്വത്തിലുള്ള ഫാമിൽ ഇതിൻ്റെ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തൈകൾ വളരെ നല്ല നിലയിൽ അതിൻ്റെ പ്രവർത്തനം നടന്നു വരികയാണ്. ഓരോ അപേക്ഷകർക്കും 40 വീതം തൈകൾ വെച്ചുകൊണ്ട് 3,00,000 തൈകൾ പയ്യന്നൂർ നഗരസഭയുടെ 44 വാർഡുകളിലുമായി വിതരണം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി ജയയും ചെയർപേഴ്സൺ KV ലളിതയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കർഷകരുടെ നേതൃത്വത്തിൽ നടന്ന സമരം വിജയിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് CITU നേതൃത്വത്തിൽ പയ്യന്നൂർ ടൌണിൽ പ്രകടനം നടത്തി. തുടർന്ന് നടന്ന പൊതുയോഗം CITU ജില്ലാ പ്രസിഡന്റ് സി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കർഷക സമരം വിജയം കണ്ടതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് CITU നേതൃത്വത്തിൽ പയ്യന്നൂർ ടൌണിൽ പ്രകടനം നടത്തി. തുടർന്ന് പയ്യന്നൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുയോഗം CITU ജില്ലാ പ്രസിഡന്റ് സി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. KK കൃഷ്ണൻ, VK ബാബുരാജ്, UV രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ചെറുതാഴം കൊവ്വൽ ഗ്രാമീണ വായനശാല ആൻഡ് ഗ്രന്ഥാലയം 25 വാർഷികാഘോഷം നടന്നു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. കൊവ്വൽ ഗ്രാമീണ വായനശാല ആൻഡ് ഗ്രന്ഥാലയം 25 വാർഷികാഘോഷം CPIM സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. PV ബാലൻ അധ്യക്ഷത വഹിച്ചു. ചെറുതാഴം ബാങ്ക് പ്രസിഡന്റ് CM വേണുഗോപാലൻ, പിലാത്ര കോഓപ്പറേറ്റീവ് കോളേജ് ചെയർമാൻ IV ശിവരാമൻ, CPIM ചെറുതാഴം ലോക്കൽ സെക്രട്ടറി MV രവി, സംഘാടക സമിതി ചെയർമാൻ TV രമേശൻ, CV ബാലകൃഷ്ണൻ മാസ്റ്റർ, വി രമേശൻ, MK രമേഷ് കുമാർ, യു രാധ, ഗിരീഷ് MP, ഗണേശൻ സി തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് ആദ്യകാല വായനശാല പ്രവർത്തകരെ ആദരിച്ചു. തുടർന്ന് നന്മ പാളിയത്തുവളപ്പ് യൂണിറ്റിന്റെ
സയൻസ് മാഷ് തെരുവ് നാടകവും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ പിലാത്ര. കർഷക സമര വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ടൌണിൽ ആഹ്ലാദ പ്രകടനവും പൊതുയോഗവും നടത്തി. DCC നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് DK ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ആഹ്ലാദ പ്രകടനവും പൊതുയോഗവും DCC നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് DK ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KV ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. എം പ്രദീപ് കുമാർ, എ രൂപേഷ്, പ്രശാന്ത് കോറോം, KM വിജയൻ, MB ഉണ്ണികൃഷ്ണൻ, PE സനാദ്, രഞ്ജിത്ത് AP തുടങ്ങിയവർ ആഹ്ലാദ പ്രകടനത്തിനും പൊതുയോഗത്തിനും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. തരിശു നിലം കതിരണിയിക്കാൻ മാടായി റോട്ടറി അടുത്തില വയലിൽ നടന്ന നടീൽ ഉത്സവം 7 പഞ്ചായത്ത് പ്രസിഡന്റ് PE ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാർഷിക സംസ്കാരം തിരിച്ചുപിടിക്കാനുള്ള ഒരുക്കത്തിലാണ് മാടായി റോട്ടറിയും. കർഷകർക്കൊപ്പം റോട്ടറി അംഗങ്ങളും നെൽകൃഷി നടത്താൻ പാടത്തിറങ്ങി. നാടൻ പാട്ടുകളുമായി പഴയകാല കർഷകരും റോട്ടറിക്കൊപ്പമുണ്ട്. 7 ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും എല്ലാ സഹായവുമായി കൂടെയുണ്ട്. അടുത്തില പാടശേഖരത്തിലെ 1 ഹെക്ടർ തരിശുനിലത്തിൽ മാടായി റോട്ടറി കൃഷി ചെയ്യുന്നതിന്റെ നടീലുത്സവം 7 ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PE ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. റോട്ടറിയുടെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് PE ഗോവിന്ദൻ പറഞ്ഞു. റോട്ടറി പ്രസിഡന്റ് SP ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ സജിത, എം സുനിൽകുമാർ, കൃഷി ഓഫീസർ സതീഷ് കുമാർ, പാടശേഖര സമിതി പ്രസിഡന്റ് E സതീഷ് കുമാർ, കർഷക സംഘം സെക്രട്ടറി MK സുകുമാരൻ, PV രമേശൻ എന്നിവർ സംബന്ധിച്ചു. റോട്ടേറിയന്മാരായ TE ഗോപാലൻ, KM രവീന്ദ്രൻ, A ഉമേശൻ, AV രാമചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കർഷക കരി നിയമം പിൻവലിച്ചതിൽ സംയുക്ത കർഷക സമിതിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ ആഹ്ലാദ പ്രകടനം നടത്തി. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടപ്പിലാക്കിയ യൂറിനൽ ടോയ്ലറ്റ് ബ്ലോക്ക് സമർപ്പണം നടന്നു. ജില്ലാ കളക്ടർ S ചന്ദ്രശേഖർ IAS സമർപ്പണം നിർവഹിച്ചു. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടപ്പിലാക്കിയ യൂറിനൽ ടോയ്ലറ്റ് ബ്ലോക്കിന്റെ സമർപ്പണം ജില്ലാ കളക്ടർ S ചന്ദ്രശേഖർ IAS നിർവഹിച്ചു. ചടങ്ങിൽ ജില്ലയിലെ ഇതുപോലെ പറയ സ്കൂളുകളിൽ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി വഴി നമുക്ക് ഇത് കുറേ സ്കൂളുകളിൽ ടോയ്ലറ്റ് ഇല്ലാത്ത സ്കൂളുകളിൽ ടോയ്ലറ്റ് പണിയാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏതായാലും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പുമായിട്ടും നമ്മുടെ അതിൻ്റെ ലിസ്റ്റ് ശേഖരിച്ചു വരികയാണ്. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. അക്രഡിറ്റഡ് എഞ്ചിനീയർ ഹരിപ്രസാദ് K റിപ്പോർട്ട് അവതരിപ്പിച്ചു. K മോഹനൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല, ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർ ഹൈദരലി TP, കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K പത്മിനി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TM സതീശൻ മാസ്റ്റർ, K പങ്കജാക്ഷൻ, K രാജൻ, PTA പ്രസിഡന്റ് K ഭാസ്കരൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മേഖലയുടെയും ന്യൂറോ ഹോസ്പിറ്റൽ ബാംഗ്ലൂരുവിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൌജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. MLA M വിജയൻ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മേഖലയുടെയും ന്യൂറോ ഹോസ്പിറ്റൽ മംഗളൂരുവിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് MLA M വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മേഖലാ പ്രസിഡന്റ് വിനോദ് PV അധ്യക്ഷത വഹിച്ചു. AKPA ജില്ലാ സെക്രട്ടറി രാജേഷ് കരേള, വിദിലേഷ് അനുരാഗ്, മനോജ് കാർത്തിക, അജിൻ ക്ലാസിക്, അശോകൻ പുറച്ചേരി, ഷനോജ് M, നിതീഷ് K, അനീഷ് M, പയ്യന്നൂർ മേഖലാ സെക്രട്ടറി ജയറാം, പ്രതീഷ് ചുണ്ട എന്നിവർ സംസാരിച്ചു. പയ്യന്നൂർ, പിലാത്തറ, പഴയങ്ങാടി തുടങ്ങിയ കേന്ദ്രങ്ങളിൽ നടന്ന മെഡിക്കൽ ക്യാമ്പിൽ 100-ൽ പരം ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. ലയൺസ് ക്ലബ്ബ് മാത്തിൽ സ്വാമി മുക്കിൽ റോഡ് മിറർ സ്ഥാപിച്ചു. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു.
റോഡപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് വളവുകൾ അപകടക്കിണി ഒരുക്കാതിരിക്കാനായാണ് ലയൺസ് ക്ലബ്ബ് മാത്തിൽ സ്വാമിമുക്കിൽ റോഡ് മിറർ സ്ഥാപിച്ചത്. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. മാത്തിൽ ലയൺസ് ക്ലബ്ബ് സെക്രട്ടറി പവിത്രൻ യു, മാത്തിൽ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ജയകൃഷ്ണൻ വി, ഫാദർ ടോണി കുഴിമണ്ണിൽ മധു പി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കരുവള്ളൂർ. തൃക്കാർത്തിക നാളിൽ ദീപാലങ്കാരങ്ങളിൽ തിളങ്ങി കാങ്കോൾ ശിവക്ഷേത്രം. നിരവധി ഭക്തർ ദീപം തെളിയിക്കാനെത്തി. ദോഷങ്ങൾ അകറ്റി നന്മയുടെ പ്രകാശം ചൊരിയണമെന്ന പ്രാർത്ഥനയോടെയാണ് ഭക്തജനങ്ങൾ കാങ്കോൾ ശിവക്ഷേത്രത്തിൽ തൃക്കാർത്തിക ദീപം തെളിയിച്ചത്. നെയ്ത്തിരിയിട്ട നിലവിളക്കുകളിലും മൺചരാതുകളിലുമാണ് ദീപം തെളിഞ്ഞത്. ന്യൂസ് ബ്യൂറോ, കരുവള്ളൂർ. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവമായ ജയ്ഹിന്ദ് പയ്യന്നൂർ ഓൺലൈൻ പഠനത്തിനായി വിദ്യാർത്ഥിക്ക് ടെലിവിഷൻ നൽകി. രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ടെലിവിഷൻ കൈമാറി. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ നിരാലംബരെയും ആശ്രയമില്ലാത്തവരെയും സഹായിക്കുകയും പ്രതിസന്ധികളിൽ അവർക്ക് തണലേകാൻ തയ്യാറാകണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പറഞ്ഞു. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവമായ ജയ്ഹിന്ദ് പയ്യന്നൂർ ഓൺലൈൻ പഠനത്തിനായി ടെലിവിഷൻ കൈമാറുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗാന്ധി സ്മൃതി കുവൈറ്റിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജയ്ഹിന്ദ് ചെയർമാനും കൌൺസിലറുമായ എ രൂപേഷ് അധ്യക്ഷത വഹിച്ചു. ഡി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ്, പ്രൊഫസർ എം ജി മേരി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ആധാരമെഴുത്ത് അസോസിയേഷൻ പയ്യന്നൂർ യൂണിറ്റ് സമ്മേളനം നടന്നു. നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആധാരമെഴുത്ത് അസോസിയേഷൻ പയ്യന്നൂർ യൂണിറ്റ് സമ്മേളനത്തിൽ പയ്യന്നൂർ യൂണിറ്റ് പ്രസിഡന്റ് പി ഗീതാമണി അധ്യക്ഷത വഹിച്ചു. സജിത സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. അസോസിയേഷൻ പയ്യന്നൂർ യൂണിറ്റ് സെക്രട്ടറി പി വി സജിത, ജില്ലാ കമ്മിറ്റി അംഗം കെ പി മുരളീധരൻ, കെ വേണുഗോപാൽ, സംസ്ഥാന കമ്മിറ്റി അംഗം പി ലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. കേരള റോഡ് ആക്സിഡന്റ് അവയർനെസ് ഫോറം വാർഷിക തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള ഭരണസമിതി യോഗം നവംബർ 21 ഞായറാഴ്ച വൈകിട്ട് 4 പയ്യന്നൂർ സക്സസ് അക്കാദമിയിൽ നടക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.